നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എസ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണോ അല്ലെങ്കിൽ വരാൻ പോകുന്ന യുദ്ധത്തോടനുബന്ധിച്ചാണോ എന്നറിയില്ല. ഇറാന്റെ വ്യോമ പ്രതിരോധ മേഖലയാകെ അടച്ചിരിക്കുകയാണ്. വ്യോമ അതിർത്തി കൂടി അടച്ചിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 2:30 മുതൽ നവംബർ 6 വരെ വൈകുന്നേരം 6:30 വരെയാണ് വ്യോമ അതിർത്തി അടച്ചതായി ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഈ തീരുമാനത്തിന്റെ കാരണം വ്യക്തമാക്കാതെ ഈ കാലയളവിൽ വ്യോമപാത അടച്ചതായി ബന്ധപ്പെട്ട ഇറാൻ സൈന്യം തന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ഔദ്യോഗിക മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടച്ചുപൂട്ടൽ എന്ന പ്രാദേശിക മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത്. അതേസമയം ജെറുസലേം പോസ്റ്റ് അല്പസമയം മുൻപ് പുറത്തുവിട്ട വാർത്തയിൽ അവർ പറയുന്നത് വ്യോമ അതിർത്തി അടച്ചെങ്കിൽ ഭാഗികമായി അടച്ചെങ്കിൽ വീണ്ടും തുറന്നിട്ടുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട്. വ്യോമ അതിർത്തി അടച്ചതിന് ഒരു പ്രത്യേക കാരണം ഉറവിടങ്ങൾ നൽകിയിട്ടില്ല എങ്കിലും യു എസ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തീരുമാനത്തിന്റെ സമയം അടുത്തിടെ ഇസ്രായേൽ സൈനിക ആക്രമണത്തിന് സാധ്യതയുള്ള പ്രതികരണത്തിനുള്ള ഇറാന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ഒരു മുൻകരുതൽ നടപടി നിർദ്ദേശം എന്നോണമാണ് ഇറാൻ വ്യോമ അതിർത്തി അടച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഇസ്രായേലി പബ്ലിക് റേഡിയോ ഇറാനിലെ സൈനിക നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെതിരെ സാധ്യമായ പ്രതികാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. 2023 ഒക്ടോബർ 7 ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ ഇറാനുമായി അതിന്റെ പ്രാദേശിക ഈ പ്രോക്സികളുമായും ഇസ്രായേൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ 1 ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഒക്ടോബർ അവസാനം ഇസ്രായേൽ ഇറാനിലെ സൈനിക സൈറ്റുകളിൽ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് ബ്രിഗേഡ്സിൽ ജനറൽ അലി ഫദവി ഏറ്റവും പുതിയ ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി അനിവാര്യമാണ് എന്ന് സ്ഥിരീകരിച്ചു. ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇറാനെതിരെ നടത്തിയ നീക്കങ്ങൾക്ക് ഇരു രാജ്യങ്ങൾക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഖമേനി പറഞ്ഞിരുന്നു. അതൊരു പ്രതികരണം മാത്രമായിരിക്കില്ല എന്നും ഇരു കൂട്ടരുടെയും അഹങ്കാരത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക നിയമങ്ങൾ, മതം, അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവ അനുസരിച്ച് കൊണ്ടുള്ള നീക്കമായിരിക്കുമെന്നും ഖമേനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് തീർച്ചയായും വലിയൊരു തിരിച്ചടിയിലൂടെയാകും പ്രതികരണം ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊരു പ്രതികാരം മാത്രമായിരിക്കില്ല. നമ്മുടെ മതം, ഇസ്ലാമിക നിയമങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവ പാലിച്ചുകൊണ്ടുള്ള യുക്തിപൂർവമായ നീക്കമായിരിക്കും. അതിലൊരിക്കലും മടിയോ അശ്രദ്ധയോ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അത് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെതിരെ അടിക്കാൻ സജ്ജമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടിലാണ് വരുന്നത്. പക്ഷേ വലിയ വായിൽ പറയുകയും എടുത്തു ചാടുകയും ചെയ്തു. പക്ഷേ ഇതിനേക്കാൾ 100 ഇരട്ടി ശക്തിയോടുകൂടി ഇസ്രായേൽ അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ.